हलो यूट्यूब वेलकम बैक टू अनदर वीडियो इन नाम संसा क्रमबिस् भूरीभागं कामयत पेट फ्रंट भाग चलिंग कैरीपुर अब प्रधान कारण ई क्रमबिस्ोण നിങ്ങളൊരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളാണെങ്കിലോ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രംബിൾ സോൺ എന്താണെന്നുള്ളത്. ക്രംബിൾ സോൺ എങ്ങനെ നമുക്ക് ഗുണമാകുന്നു എന്ന് ആദ്യം പറയാം. ക്രംബിൾ സോൺ ഒരു വണ്ടി ഇടിക്കുന്ന സമയത്ത്, ഒരു കാറ് പോയിട്ട് ഇടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് എ പില്ലർ മുതൽ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് വരെയുള്ള ഭാഗത്തിനെയാണ് ക്രംബിൾ സോൺ എന്ന് പറയുന്നത്. എ പില്ലർ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം, മിററിൻ്റെ തൊട്ട് മേലെ മുകളിലോട്ട് പോകുന്ന തൂണിനെയാണ് നമ്മൾ പില്ലർ എ പില്ലർ എന്ന് പറയുന്നത്. ആ ഭാഗം തൊട്ടിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് വരെയുള്ള എൻജിൻ അടക്കമുള്ള, ഇപ്പം മാരുതിയുടെ കാറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഹോണ്ടയുടെ ഒക്കെ കാർ എടുത്തു കഴിഞ്ഞാൽ എൻജിൻ അടക്കമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്രംബിൾ സോണായിട്ട് പറയുന്നത്. ഈ ഫ്രണ്ടിലുള്ള ബോഡി എത്ര നല്ല കാറുകളാണെങ്കിലും കുറച്ച് വീക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻട്രോ പറയാം. വെൽക്കം ടു മോട്ടോർ ബൈക്ക് ഡയറീസ്, ഇറ്റ്സ് മീ ടി കെ ആർ വർമ്മ. നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ ലഭിക്കുന്ന വീഡിയോസും തന്നെ വാഹനങ്ങളുടെ റിവ്യൂസും അതേപോലെ വാഹനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഓടിക്കാനും ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടെക്നിക്സുമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ കാണാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്രംബിൾ സോൺ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പാണ് നിങ്ങൾക്ക് ക്രംബിൾ സോൺ എന്താണ്, അതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാവും. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഏതൊരു ബെൻസ് എടുത്താലും ശരി, നമ്മുടെ ക്രംബിൾ സോൺ കുറച്ച് വീക്കായിട്ടാണ് ഫ്രെയിം ഡിസൈൻ ചെയ്യുന്നത് എന്നാണ്. അത്രയും സ്ട്രോങ് ആയിരിക്കില്ല, കാരണം നമ്മൾ അതിനെ കുറച്ച് ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇടിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് നല്ല കട്ടിയില്ല. ഇപ്പം ഒരു ജീപ്പോ അല്ലെങ്കിൽ ഒരു ലോറിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ടിലെ ബമ്പർ തന്നെ നല്ല കട്ടിയായിരിക്കും. പെട്ടെന്ന് പോയി ഇടിക്കുന്ന സമയത്ത് ഡ്രൈവർ നേരെ തെറിച്ചിട്ടുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സീറ്റ് ബെൽറ്റ് ഒന്ന് ജസ്റ്റ് കാറിലെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ പെട്ടെന്ന് വലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അവിടെ സ്റ്റക്കായി പോകും. അപ്പം ഒരു 60 കിലോമീറ്റർ സ്പീഡ് പോയി ഇടിക്കുമ്പോൾ ആളിന് നന്നായിട്ട് ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സീറ്റ് ബെൽറ്റിന് മുകളിൽ തന്നെ നിന്നിട്ട്. അതേസമയം നമ്മളിപ്പം ഉയരത്തു നിന്ന് ഇപ്പം 3 കിലോമീറ്റർ ഉയരത്തുന്നത് വിമാനത്തിൽ നിന്ന് താഴ്ത്തി ചാടുകയാണ്. നേരിട്ട് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മളെ കാര്യം ആലോചിക്കണ്ട. അതേസമയം ഒരു പാരച്യൂട്ട് ഇട്ടിട്ട് നിലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സേഫ് ആയിട്ടല്ലേ എത്തുക. നമ്മൾ വീഴുന്ന വേഗത ഭയങ്കര കുറവായിരിക്കില്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ നമ്മളെ വണ്ടിക്ക് ഒരു മൊമെൻ്റും ഉണ്ടാവും, അതുകൊണ്ട് ഒരു ജി ഫോഴ്സും ഉണ്ടാവും. ഇപ്പം 17G ഒക്കെയാണ് ഒരു 60 മൈൽ അതായത് ഒരു 100 കിലോമീറ്ററിനടുത്ത് വേഗതയിൽ വന്നിട്ട് ഇടിക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷെ ഒരാളെ ശരീരത്തിന് 1G ഫോഴ്സ് മാത്രമേ താങ്ങാനുള്ള ശേഷിയുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഫൈറ്റർ പൈലറ്റ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 9G വരെ താങ്ങാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതേസമയം സാധാരണക്കാരന് 1G മാത്രമേ താങ്ങാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രംബിൾ സോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഇതൊരു മതിലാണ്, ഞാൻ നേരിട്ട് പോയി കൈകൊണ്ടിരിക്കുന്നത്, അപ്പം ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെക്കാട്ടും കുറവായിരിക്കില്ല. ഇവിടെ ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു തലേണോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി ഇടിക്കുമ്പോൾ എൻ്റെ കൈ വേദനിക്കില്ല. നേരിട്ടിടിച്ചാൽ ചിലപ്പം കൈ പൊട്ടിപ്പോയിന്ന് വരും. കാരണം എന്താ വെച്ചാൽ ഈ സ്പോഞ്ചിൻ്റെ മുകളിൽ ഇടിക്കുമ്പോൾ സാവധാന സ്പീഡ് സ്ലോ ആയി വന്നിട്ട് അവസാനം വരെ ആ സ്പോഞ്ച് നന്നായിട്ട് അമർന്നിട്ട് ആ ഒരു ഫോഴ്സിനെ സ്പോഞ്ച് ഏറ്റെടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് കയ്യിലേക്കോ അല്ലെങ്കിൽ ഇപ്പം മതിലേക്കോ വലിയ ഫോഴ്സ് പോകില്ല. അതേപോലെ തന്നെ വാഹനങ്ങൾ ഇടിക്കുന്ന സമയത്ത് ഈ ക്രംബിൾ സോണ് ഇടിയുടെ ഇമ്പാക്റ്റ് ഏറ്റെടുത്ത് ആ ഒരു ഫോഴ്സ് ഏറ്റെടുത്തിട്ട് ക്രംബിൾ സോണ് ചുരുങ്ങും. അതായത് ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ഭാഗം നന്നായിട്ട് ചുരുങ്ങും. ആ ചുരുങ്ങുന്ന ഫോഴ്സ് മൊത്തം ഈ ഒരു ബോണറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇടിയുടെ ഒരു നല്ലൊരു പകുതി വരെ ഫോഴ്സ്, അതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് നേരെ ആ ഒരു ബോണറ്റിൻ്റെ ക്രംബിൾ സോൺ ഏറ്റെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർക്കോ പാസഞ്ചർക്കോ കിട്ടുന്ന ഫോഴ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവറും പാസഞ്ചറും വാഹനത്തിൽ കുറച്ചുകൂടി ഒരു ഇടിയുടെ സമയത്ത് സുരക്ഷിതരായിരിക്കും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ക്രംബിൾ സോണും അതിൻ്റെ ഗുണവും. ക്രംബിൾ സോൺ എവിടം തൊട്ട് എവിടം വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് മുതൽ എ പില്ലർ വരെയുള്ള ഭാഗം. അത് എത്ര വലിയ എത്ര വില കൂടിയ കാറുകളാണെങ്കിലും ഈ ഒരു ക്രംബിൾ സോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് സ്ട്രോങ് ആയിരിക്കില്ല, എപ്പോഴും വീക്കായിരിക്കും. കാരണം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർക്കാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക,
നിങ്ങളിപ്പം വണ്ടി ഇടിച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും പറ്റുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്? വണ്ടിക്ക് പറ്റിയാൽ നമുക്ക് അത് റിപ്പയർ ചെയ്യാം. അതേസമയം ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അത് നിങ്ങൾ ഒരുപാട് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. സോ അല്ലെങ്കിൽ ജീവൻ തന്നെ പോയെന്ന് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വണ്ടികൾ ഇടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം പെട്ടെന്ന് ചളിങ്ങി ഉള്ളിലേക്ക് കയറി പോകുന്നതെന്ന്. ഈ ഒരു ക്രംബിൾ സോൺ കൊണ്ടാണ്. ഇത്രയാണ് ക്രംബിൾ സോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ഡ്രൈവ് സേഫ്.